കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും പെൺവാണിപ്പ് സംഘം പിടിയിലായി. ഏതാണ്ട് ഒരു മാസത്തോളമായി ഹോട്ടൽ കേന്ദ്രീകരിച്ച് അനാശാസ പ്രവർത്തനം നടത്തിവരുന്ന സംഘമാണ് കടവന്ത്ര പോലീസിൻ്റെ പിടിയിലായത്. കൊല്ലം സ്വദേശിനിയായ രശ്മി, സഹായിയായ വിമൽ എന്നിവരാണ് അറസ്റ്റിലായത്. നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നടന്ന സംഭവത്തിൽ ഈ രണ്ടംഗ സംഘവും ഹോട്ടൽ നടത്തിപ്പുകാരനും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. പോലീസ് നടത്തിയ പ്രത്യേക അന്വേഷണമാണ് ഈ വാണിപ്പ് സംഘത്തെ കുടുക്കിയത്. സംഭവത്തിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ എല്ലാം തന്നെ പോലീസ് നേരത്തെ ശേഖരിച്ചിരുന്നു. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ സംഘത്തിൻ്റെ വലയിൽ കുടുങ്ങിയിരുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടലിൽ കയറി പരിശോധന നടത്തിയത്. ഹോട്ടലിൽ 102 നമ്പർ മുറിയിലാണ് രശ്മിയും വിമലും താമസിച്ചിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത 103 നമ്പർ മുറിയും ഇവർ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ആവശ്യക്കാർക്ക് ആ റൂമിലേക്കാണ് പെൺകുട്ടികളെ ഇവർ എത്തിച്ചു കൊടുത്തിരുന്നത്. രശ്മിയുടെ വലയിൽ വീണ പെൺകുട്ടികളുടെ വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഒരു മാസമായി ഈ സംഘം സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. ആസൂത്രിതമായി പെൺകുട്ടികളെ തൻ്റെ വലയിൽ വീഴ്ത്തിയാണ് രശ്മി ഈ ബിസിനസ് നടത്തി വന്നിരുന്നതെന്നും പോലീസ് പറയുന്നു. എല്ലാവിധ സംവിധാനങ്ങളും തങ്ങൾക്കുണ്ടെന്ന് പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഈ സംഘത്തിൻ്റെ കൂടെ കൂട്ടിയിരുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടാതെ നഗരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ഇവർ പ്രവർത്തിച്ചിരുന്നുവോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി പ്രതികളെ നിരീക്ഷിച്ച ശേഷമാണ് ഈ റെയ്ഡ് നടപടികളിലേക്ക് പോലീസ് കടന്നത്. 1000 രൂപ മുതൽ 1500 രൂപ വരെയാണ് ലൈംഗിക വേഴ്ചയ്ക്ക് തയ്യാറായി എത്തുന്ന യുവതികൾക്ക് നൽകിയിരുന്നതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ എല്ലാം തന്നെ നടന്നത് ഗൂഗിൾ പേ വഴിയായിരുന്നു. ഈ ഗൂഗിൾ പേ വഴിയുള്ള ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. യൂബർ ടാക്സി സംവിധാനം ഒരുക്കിയാണ് ഇടപാടുകാരെ ഹോട്ടലിലേക്ക് എത്തിച്ചിരുന്നത്. എറണാകുളം കടവന്ത്രയിലെ ഡ്രീംസ് റെസിഡൻസി ഹോട്ടലിൽ ഇന്നലെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഈ സംഘം പിടിയിലായത്. ഡ്രീം റെസിഡൻസി കേന്ദ്രമാക്കി പെൺവാണിപ്പ് സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന് പോലീസിന് നേരത്തെ തന്നെ രഹസ്യമായി വിവരം ലഭിച്ചിരുന്നു. അതിൽ വിദ്യാർത്ഥിനികൾ അടക്കമുള്ളവർ ഉണ്ടെന്ന അറിവാണ് പോലീസിനെ ഈ റെയ്ഡിന് പ്രേരിപ്പിച്ചത്.